ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. വളരെയധികം നിരാശ നൽകുന്ന ഒരു റിസൾട്ട് ആണല്ലോ ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നടന്ന 2023 ലോകകപ്പിൽ ഈ ഫൈനൽ മത്സരത്തിന് മുന്നേ വരെയുള്ള ഒരു മത്സരത്തിൽ പോലും ഇന്ത്യ തോൽക്കാതെ സെമി ഫൈനൽ മത്സരമെല്ലാം തന്നെ ആവേശത്തിന്റെ കൊടുമുടിയിൽ നിറച്ച് ഫൈനലിലേക്കെത്തിയ ഇന്ത്യ ഏറ്റവും അവസാനം തോൽവി ഏറ്റുവാങ്ങുമ്പോൾ ആ ഫൈനൽ മത്സരത്തിലെ പരാജയം കായിക പ്രേമികളെ സംബന്ധിച്ച് ഒപ്പം തന്നെ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് വളരെയധികം നിരാശ നൽകുന്ന ഒന്നാണ് എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. ഇനി സിനിമാ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് ഇന്ത്യയുടെ ലോകകപ്പ് ഫൈനൽ മത്സരം നടക്കുമ്പോൾ മറ്റൊന്നിനും തന്നെ ഇന്ന് ഇന്ത്യയിൽ ഡിമാൻഡില്ല എന്നത് നേരത്തെ തന്നെ ഏറെക്കുറെ ഉറപ്പായിരുന്നതാണെങ്കിൽ പോലും മലയാള സിനിമകളെ സംബന്ധിച്ച് അത്ര മോശം ദിവസമായിട്ട് ഇന്ന് ദിവസം മാറുന്നില്ല എന്നാണ് ഇന്നത്തെ സിനിമകളുടെ ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഫാലുമി എന്ന സിനിമയ്ക്ക് ശനിയാഴ്ചയേക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്ന് ഞായറാഴ്ച ലോകകപ്പ് ഫൈനൽ മത്സരം നടന്ന ദിവസം നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത ബേസൽ ജോസഫിന്റെ ഫാലുമി കാണാനായിട്ട് കുടുംബ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാനായിട്ട്. 60 ലക്ഷത്തോളമാണ് ഇന്ന് ദിവസത്തെ ഞായറാഴ്ച ദിവസത്തെ സിനിമയുടെ കേരള ട്രാക്കിംഗ് കളക്ഷൻ. അപ്പോൾ ഇന്ന് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ എങ്ങനെ പോയാലും 1 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ ഉണ്ടാക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 2 കോടി 50 ലക്ഷത്തിന് മുകളിലേക്ക് 3 ദിവസങ്ങൾ കൊണ്ട് ഫാലുമി കേരളത്തിൽ എത്തുന്നതാണ്. സുരേഷ് ഗോപി നായകനായെത്തിയ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ ഗരുഡന്റെ 3-ാമത്തെ ഞായറാഴ്ച ദിവസമാണ് ഇന്ന്. ഇന്ന് ഞായറാഴ്ച ദിവസം ശനിയാഴ്ചയേക്കാൾ കൂടുതൽ ട്രാക്കിംഗ് കളക്ഷൻ സിനിമ കേരളത്തിൽ നേരിടുത്തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം 20 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്നത് 22 ലക്ഷത്തിനടുത്തേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ കേരള കളക്ഷനോടെ 15 കോടിക്ക് മുകളിൽ കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷൻ 25 കോടി രൂപയ്ക്ക് മുകളിലാണ് ഗരുഡൻ കടക്കാനായിട്ടിരിക്കുന്നത്. ദിലീപിന്റെ ബാന്ദ്ര തിയേറ്ററുകളിൽ നിന്ന് മോശം അഭിപ്രായങ്ങൾ ആദ്യ ദിവസം തന്നെ നേടിയെടുത്ത തിയേറ്ററുകളിലെ വൻ ദുരന്തം ഏറ്റുവാങ്ങിയ സിനിമയാണ്. പക്ഷേ ചിത്രത്തിനും ഇന്ന് കളക്ഷന്റെ കാര്യത്തിൽ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ വലിയൊരിടിവ് സംഭവിച്ചിട്ടില്ല. ഇന്നലെ 3,35,000 സിനിമയുടെ കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 3,30,000 രൂപയാണ്. ടൈഗർ 3 ഉൾപ്പെടെയുള്ള സിനിമകൾക്കെല്ലാം തന്നെ ലോകകപ്പ് മത്സരം ബാധിച്ചിട്ടുണ്ട് എന്നാണ് ട്രാക്കേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ട്. എന്നാൽ മലയാളം സിനിമയ്ക്ക് കാര്യമായിട്ട് വലിയ രീതിയിൽ അതൊന്നും തന്നെ ബാധിച്ചിട്ടില്ല. എന്തായാലും കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ വാർത്തകൾ കേട്ടാം.